This is Monday, August 4, 2014. We are at the Bishop's House of Palay in Kottayam district of Kerala, India. We are fortunate to have the presence of His Excellency Bishop Joseph Kalarangad. Bishop Joseph Kalarangad is a unique person. His Excellency is also an excellent singer, especially of the Syriac chants. So, Bishop, thank you so much for agreeing. Pidave, you are the only bishop in Kerala who celebrates the solemn High Mass in Syriac. How did you come to that state? Priyani Ashamade Arathana Bhashya Irunu. നമ്മളുടെ ഒരു ചരിത്രം നോക്കിയാൽ 2000 വർഷങ്ങളോളം ഈ ഒരു ലിറ്റർജിക്കൽ ലാംഗ്വേജിലൂടെ നമ്മുടെ ഒരു ശക്തമായ ഫെയ്ത്ത് ട്രാൻസ്മിഷൻ നടന്നിട്ടുണ്ട്. അത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെ എല്ലാ അർത്ഥ അംശങ്ങളും അല്ലെങ്കിൽ അർത്ഥാന്തരങ്ങളും മനസ്സിലായതുകൊണ്ടല്ല, അതൊരു ലാംഗ്വേജ് ഓഫ് റെവലേഷനാണ്. ഈശോയോടും മാതാവിനോടും ശ്രീഹരന്മാരോടുമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന പരമായ ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. അങ്ങനെ ആ വെളിപാടിൻ്റെ ഭാഷ എന്ന നിലയ്ക്ക് ശ്രീയാനിക്ക് ഈസ്റ്റ് ശ്രീയക്കിന് വലിയൊരു ഒരു പ്രാധാന്യമുണ്ട്. ഞാൻ കൊച്ചുനാളെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യം ഇതിനോട് തോന്നിയത്, നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിലും ഒരു ഒരു ഡയലോഗ് ദൈവവുമായിട്ട് നടത്തുന്നതിന്, ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കുന്നതിന് ഈ ഭാഷയ്ക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ചാതുര്യം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിലും സെമിനാരിയിൽ ചേരുന്ന കാലഘട്ടം വരെയൊക്കെ എൻ്റെ ഇടവകയിലും അച്ഛന്മാർ ശ്രീയാനിയിലാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ എനിക്ക് ആ കാലം മുതൽ അതിനോടൊരു ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നീട് പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിലൊക്കെ ഞാൻ മുഖ്യ വിഷയമായിട്ട് പഠിച്ചത് ശ്രീയാനിയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, ഞാൻ പഠിച്ചത് സിസ്റ്റമാറ്റിക് തിയോളജിയാണ്. പക്ഷെ അപ്പോഴെല്ലാം എനിക്ക് ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഈ സിസ്റ്റമാറ്റിക് തിയോളജിയും മീനിങ് ഫുള്ളായിട്ട് നമ്മുടെ വൈദിക വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ വൈദികർക്ക്, നമ്മുടെ ദൈവജനത്തിനോ ഒക്കെ കുറച്ചെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ ഭാഷയോടും ഈ ആരാധനാക്രമത്തോടും ബന്ധപ്പെടുത്തി വേണം. കാരണം നമ്മളുടെ ഈ കുർബാന ടെക്സ്റ്റിൽ തന്നെ വലിയ ഡോക്ട്രിൻസ് ഉണ്ട്, ഡോഗ്മയും അതുപോലെ തന്നെയുണ്ട്. അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കാണ്ട് നമ്മളുടെ സെമിനാരി ട്രെയിനിങ്ങിലും മറ്റു തിയോളജിക്കൽ കോഴ്സസിലുമൊക്കെ ഡോക്ടർ ഡോക്ടറിനൊക്കെ മറ്റെന്തോ ആണെന്ന് വിചാരിച്ച് നമ്മൾ പഠിപ്പിക്കുകയും അങ്ങനെ കുട്ടികൾക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഒരു തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഡീവിയേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ സഭയുടെ ശരിക്കുള്ള ഡോക്ട്രിൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടെ ഈ മൂലഭാഷ, പ്രത്യേകിച്ച് യാമപ്രാർത്ഥനകളും കുർബാന പുസ്തകവും മൂലഭാഷയിൽ ഉപയോഗിക്കുന്നതും അത് പാടുകയോ ചൊല്ലുകയോ അല്ലെങ്കിൽ നമ്മൾ ചാൻറ്റ് ചെയ്യുകയോ എങ്ങനെയാണെങ്കിലും അതിനോടുള്ളൊരു ബന്ധം, നമ്മളുടെ ഉറവിടങ്ങളോടുള്ള ഒരു ഒരു അടുപ്പത്തിനിടയാകും എന്നുള്ളൊരു ചിന്ത എനിക്ക് മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ എന്നോടൊരു ഒരു ചെറിയ താല്പര്യമൊന്നും കാണിച്ചിട്ടുള്ളത്. ഹൗ ഡിഡ് യു ലേൺ ദ മെലഡീസ്? ഡിഡ് യു ഹാവ് എ ടീച്ചർ? ഡിഡ് യു എമുലേറ്റ് ഫേമസ് സിംഗർ ഓഫ് സിറിയക് ചാൻറ്റ്സ്? ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പഠിച്ചതല്ല. ഞാൻ പ്രഭാത സെമിനാരിയിൽ 13 വർഷം സിസ്റ്റമാറ്റിക് തിയോളജിയുടെ അധ്യാപകനായിരുന്നു. പ്രഭാത സെമിനാരിയിൽ പൗരസ് വിദ്യാപീഠം എന്ന ഫാക്കൽറ്റി, തിയോളജിക്കൽ ഫാക്കൽറ്റി PhD വരെ കൊടുക്കുന്ന ഒരു ഒരു വിദ്യാപീഠമാണത്. ആ വിദ്യാപീഠത്തിൽ പഠിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേഷന് വരുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഈ ശ്രീയാനി അവർക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ കുറച്ച് പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് ഓപ്ഷണൽ ക്ലാസ്സുകൾ എടുക്കുകയും അന്ന് ഞാൻ കേട്ടിട്ടുള്ള ഈ കുർബാനയുടെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്കത് വലിയ ഒരു ഫാസിനേഷൻ അവരിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ രൂപത്തിൽ തന്നെ ഫാദർ ജോർജ് പ്ലാത്തോട്ടം ത്തിന് നന്നായിട്ട് ശ്രീയാനി കുർബാന പാടാനറിയാം. അതുപോലെ ഞങ്ങളുടെ രൂപത്തിൽ പല പലരുമുണ്ട്. പൂനമേഖലച്ചന് ശ്രീയാനി അധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ വാക്കുകളുടെ അർത്ഥവും അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ സാമർത്ഥ്യമുള്ള ആളാണ് അദ്ദേഹം. തള്ളിയിലച്ചനുമായിട്ടും എനിക്ക് നല്ല കോണ്ടാക്ട്സ് ഉണ്ട്. അച്ഛന് എപ്പോഴും ഇതിൽ വരികയും ഞങ്ങൾ എന്തെങ്കിലും ശ്രീയാനിയെക്കുറിച്ചൊക്കെ പറയാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ശ്രീയാനി ഭാഷ എന്നെ ആരും പഠിപ്പിച്ചതോ പാട്ടും ആരും പഠിപ്പിച്ചതോ ഒന്നുമല്ല, ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം ഓരോരുത്തർ പറഞ്ഞാൽ അത് പിക്കപ്പ് ചെയ്തതാണ്. While you were a professor at the seminary,
That was before you became a bishop? Yeah. Did any of the seminarians imbibe your zeal and your love for the language and the music? Oh yes, എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളതേക്കുറിച്ച് പറയാനുള്ളത് ഞാൻ കൂടുതൽ ക്ലാസ്സുകൾ അതേക്കുറിച്ച് എടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ വന്നിട്ടുണ്ട്. വൈദികരായിക്കൂടെ പഠിക്കാൻ വരുന്നവരും ഞങ്ങളുടെ സഹപ്രവർത്തകർ പ്രഭാതസുനാരിയിലെ ചുരുക്കം ചില അധ്യാപകരും എന്നോട് ഇതേക്കുറിച്ച് കുറച്ചുകൂടെ കേൾക്കണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രഭാതസുനാരിയുടെ ഫാക്കൽറ്റിയുടെ ലക്ഷ്യം ഈസ്റ്റ് സുറിയക്ക് തിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുകയും അങ്ങനെ സുറമലബാർ സഭയ്ക്ക് കൂടുതൽ ഒരു സോളിഡായിട്ടുള്ള റിസർച്ച് വിങ് ആയിട്ട് വരണമെന്നുള്ള ഒരു ഒരു ചിന്തയിലാണ് ഫാക്കൽറ്റി സ്ഥാപിച്ചിരിക്കുന്നതൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മളുടെ സുറമലബാറിലെ എല്ലാവരും പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്തുന്നവർക്ക് ഒരു സാമാന്യ ജ്ഞാനം സുറിയാനി ഭാഷയുമായിട്ട് ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇവിടെ പഠിപ്പിച്ചിരുന്ന കാലത്ത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബി ടി എച്ച് ലെവലിൽ, അതായത് വൈദികരാകുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ സുറിയാനി പുറത്തു വന്നത് നിർബന്ധമല്ല. എങ്കിൽ പോലും അനേകം കുട്ടികൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ്സ് ഒന്ന് സുറിയാനിയിൽ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കാമെന്ന് ചോദിച്ചതിൻ്റെ അടുത്ത് ഓർഡിനേഷൻസിന് തൊട്ട് പോകുമ്പോൾ ധാരാളം കുട്ടികൾ വരികയും അവരത് ഒത്തിരി സമയത്തിന് വേണ്ടി കളഞ്ഞിട്ടുണ്ട്. അവരോട് ഞാൻ ഒരു കാര്യം നിർബന്ധം പറഞ്ഞിരുന്നു, മലയാളത്തിൽ അത് എഴുതിക്കൊണ്ട് പോയി പഠിക്കരുത്, അത് ശരിയല്ല. നമുക്കിതിൻ്റെ അക്ഷരങ്ങൾ പഠിച്ച് വോവൽസ് പഠിച്ച് അത് വായിക്കാനെങ്കിലും പാടാൻ ചിലപ്പം എല്ലാവർക്കും സാധിച്ചിരിക്കുകയില്ല. അതുകൊണ്ട് മലയാളത്തിൽ അത് എഴുതി കൊണ്ടുപോയി നമ്മുടെ പള്ളികളിൽ ചൊല്ലരുത്. സുറിയാനിയിൽ തന്നെ അത് ചൊല്ലത്തക്ക രീതിയിൽ നിങ്ങൾ നല്ലതുപോലെ ബുദ്ധിമുട്ടി പഠിക്കുകയാണെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് പറയാം. അങ്ങനെ ധാരാളം കുട്ടികൾ ആ രീതിയിൽ പിന്നെ ഇൻട്രസ്റ്റ് കാണിക്കുകയും ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. Let's take a break and could you please chant the institution narrative the way you do it at the mass? ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ടല്ല. ഈ സുറിയാനി പാട്ടിനെ കുറിച്ച് തന്നെ എനിക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ കുർബാന ടെസ്റ്റ്, കുർബാന ടെസ്റ്റിൽ പദ്യവും ഗദ്യവും എന്നൊരു തിരിവ് സുറിയാനി ടെക്സ്റ്റിലില്ല. എല്ലാം പ്രോസാണ് അല്ലെങ്കിൽ എല്ലാം പദ്യമാണ്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പിന്നെ പ്രോസിലുള്ളതും അല്ലെങ്കിൽ ഗാനരൂപത്തിലുള്ളതും രണ്ട് ടെക്സ്റ്റാണല്ലോ. സുറിയാനിക്ക് അത് അന്യമാണ്. അതായത് സുറിയാനിയിലെ ഓരോ വാക്കിൻ്റെ ഉള്ളിലും അതിനെ നമ്മളെ പാടാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചൈതന്യമാണ്, അല്ലെങ്കിൽ അത് ചാൻറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഒരു ചൈതന്യമാണ്. അതുകൊണ്ടാണ് ഈ സുറിയാനി ടെക്സ്റ്റിൽ പദ്യവും ഗദ്യവും എന്ന തിരിവില്ല. അത് നമുക്ക് പിന്നെ ഗദ്യരൂപത്തിൽ നമ്മൾ സാധാരണ ഒറ്റക്കുർബാന എന്ന് പറയുന്ന അധികം പാട്ടുകളില്ല, നമുക്ക് അങ്ങനെയൊന്നും ചൊല്ലാം. അതേസമയം അതിലുള്ളതെല്ലാം നമുക്ക് പാടുകയും ചെയ്യാം. അതാണ് ഈ ഈ ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകതയും, പ്രത്യേകിച്ച് നമ്മളുടെ സുറിയാനി കുർബാനയുടെ ഒരു ഒരു പ്രത്യേകത അതാണ്. ഔദീനന്മാർ ദുഹറാൻ ഹസേ ദൗറാഖ് അഹ് ദല്ലേ പ്ലൻ പ്ലേലിയാദീൻ പാവുമെസ്ത്രം വാവേ സ്കൽവീശോ ലഹുമ അലീദാവ് ദഹിയാസാവു കന്ദീശാസാം വാരിം ഐനാവ് ലക്ഷ്മയാലു വാസാഹ് ആവോയ് ബഷഭഹ ഊവാറഹ വക്സാവ് ഊയാവിലു സൽമീദാവ് വെമർ ഹനാം ഈസാവ് പകുറാദീൽ ദഹല പൈക്കോൻ മെസ്കൽ സേല സുഖനദ കാഹേ സാവ് വഹോൽ മെന്നെ കൊലക്കോൻ ആമേൻ പൂഹാകന്ന അപ്പുൽ കസം ഔദി ഊവാറക ഈസാവ് ദുമാദീൻ
ददिया से के हदत्ता दगला पुसंगीये मेशिशद लिशुकाना दर्काके साओ वेस्ताओ मिने कुलको Meskinchitun Vishem Abadu Tudukharan Kavidu Yudhesu. Beautiful. Rabbi, let us travel back to your native place, to your childhood. When you were a young boy and attended the Syriac Mass, you said you were mesmerized by the whole ambience and the setting. Did you at that time know this, the importance of this language? No. Ini ke wasudila, kalau kita tu le, walaupun izin de ulpote kurucu, izin de Palestinian edition tradition kurucu, orang ni Israel mai tu le, language ni berbentuk kurucu, semua ni tu le ada. Maka, paling pun dengannya ini. Suryani urban dekat Wendy, anak itu dulu baru baru sendiri anak lembang tu undai rumah. Anak kalau kat itu rumah ni kita ni perasaan ni cukup sih, alpun boleh hari tidak ada. Percaya? Ini kan tu undai rumah baru attraction, ini fasha kelkiran dulu ada. Anak kelbi itu ada, nampak baru 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 perisil ni, nampak kita tu orang ni kita tu ni. Kalau ada beli madam biar kita okay anak kelim, itu untuk dengannya pergi tidak ada, tapi anak dapat. Enggak boleh mabur. Teralam suryani waktu itu kuti ya, nama kita, anjuran jiwa kita pun ambil dalam sumsaeri kendurum, parai kendurum, perwati kendurum, tidak. Makanya, ini urut cinta, Malayala, kerana matra malah, Bharatiya sumsaeri itu dengan suryani, nama itu boleh swathi ini cipta nama itu cinta yang ini cipta. Orang dalam itu university pun boleh, kita second language kita ada di sana, pandai dengan mari, beri di kendurum, itu boleh dengan, nama kita, sahabat kita. Ini yang paling penting. Nampaknya sebagai sahaja adiktara, ramai ciri ke manusia akan itu dengan itu mungkin satu margin. Ini sebenarnya bahasa orang la, satu adik pun istimewa ini yang paling. Karena ini orang istimewa mana kita ramai ini dengan parumpiri mungkin kalau kita kena tanah itu sahaja kita orang. Ramai putih kalau itu ini dengan kering kalau manusia akan ini dengan ini cara itu itu celebrate ini na bayi kita orang. Kerangkila kerangkam road oke, ramu ke banyu uru mama dia undai rendu. Anganye uru risil nama ke dulu ada kita tunda. Jika tuh uru sumsari ke anak itu nama uru manusia anak, kerana uru uru kacchup pada anak itu ni ke ini kita. Jika tuh uru sumsari ke anak itu nama bahasa. Tidak ada jenis tera? Tiada jenis tera kayu dia. Tadi pergi ada tak? Pernah ni, saya pun pergi tanya dengan kereta. Kalau itu ceri ada, saya ni kemudian cari beri arah baru. Hendak pada hari ini dua ribu orang jujur baru. Ini ada sebab orang lain. Lalu pergi ke sana. Kasiya baru mana yang le? Kita terima kasiya baru mesti berita. Alana. Who ordained you as a priest? Ia pada hari ini beri bila orang lelaki ambil bila mana. And the first mass was where? Hendak ada itu ni. Enam bulan itu lorang aku buat, pernah Michael ni kerja tu beraya, cina tu ikut dia pun saya ini de spiritual tu pada light work kiri aja. Yang lain tu pernah rumit cair tu, yang lain sempat orang bayar ya, kayu tu cair tu orang nasib, pernah kerja tu orang nak tu. But the first perbana was in Malayalam. Malayalam tu lahir tu, tapi saya, yang lain ada dua perempuan orang tu, anak tu perbana itu mukjyeh karmikan berapa tahun ya? Which is this year? 1982, January 2nd. So what? I want to go to the Pidavan. Yeah. We have to go to the Pidavan. I don't see a young priest celebrating the solemn Qurbana in Syria. Why? I mean, you are young, but I'm saying the next generation. I'm saying, 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 I'm sa
ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഭാഷയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ നല്ലപോലെ ഈ ഭാഷ വായിക്കാൻ നമ്മൾ പഠിക്കണം. എൻ്റെ ഒരു ചിന്ത, നമ്മുടെ ഈ സുറ മലബാർ കുർബാന ടെക്സ്റ്റ് ശരിക്കും പറഞ്ഞാൽ ശരിയൊക്കെ ലിറ്ററേച്ചറാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പദങ്ങൾ, പ്രത്യേകിച്ച് നമ്മളതിൻ്റെ നാഫ്ര പാർട്ടിലേക്ക് വരുമ്പോൾ ഗഹന്ത പ്രാർത്ഥനകളെല്ലാം ഒന്നാന്തരം ശ്രിയാനി ലിറ്ററേച്ചറാണ്. അതുകൊണ്ട് ഉപശിഷ്യന്മാർക്ക് ഇത് ചൊല്ലാൻ അറിയാൻ പറ്റാതെ വരുന്നതിൻ്റെ കാരണം ഈ ഭാഷ വായിക്കാൻ വൈദിക പരിശീലന കാലത്ത് നല്ല കാർഷികൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നില്ല. നമ്മളുടെ പിന്നെ സഭയിൽ ഈ കുർബാന നടപോലെ ചൊല്ലിക്കൊണ്ടിരുന്ന ആലുവ സെമിനാരിയിൽ അധികാരങ്ങളിൽ പഠിച്ചിരുന്ന വൈദികരാണല്ലോ. അവിടെ സുറിയാനി മെപ്പാന്മാർ നമ്മളുടെ അച്ഛന്മാർ നന്നായിട്ട് സുറിയാനി പഠിപ്പിക്കുമായിരുന്നു. യാമപ്രാർത്ഥനയും കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളുമൊക്കെ നല്ലതുപോലെ പരികർമ്മം ചെയ്യാൻ തക്ക വിധത്തിലുള്ള ഒരു പരിജ്ഞാനം അവർ കിട്ടുമായിരുന്നു. വാറ്റിക്കാൻ കൗൺസിലിന് ശേഷം വാസ്തവം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭാഷാ പഠനങ്ങൾക്ക് ഒരു മുൻഗണന കൊടുത്തില്ല. അപ്പോൾ ലത്തീനും ഗ്രീക്കും സുറിയാനും ഈ മൂന്ന് ഭാഷയുടെയും അവസ്ഥ ഇതുപോലെയാണ്. പിന്നീട് ബെനഡിക്ട് പിതാവ് പരിശുദ്ധ പിതാവ് പലപ്പോഴും പറയുമായിരുന്നു വൈദിക പരിശീലന കാലത്ത് ഈ മൂല ഭാഷകൾ ലത്തീനും ഗ്രീക്കും സുറിയാനിയും സുമാരിയും പഠിപ്പിക്കണം, അതിനുവേണ്ട അവഗാഹമുള്ള പ്രൊഫഷേഷനെ കണ്ടെത്തണം, എല്ലാ വർഷവും അല്പമെങ്കിലും ഈ ഭാഷ പഠിപ്പിക്കണം എന്നുള്ള ശക്തമായ നിർദ്ദേശമൊക്കെ തന്നിരുന്നു. അതനുസരിച്ച് ഇപ്പോഴൊക്കെ നമ്മുടെ സെമിനാരികളിൽ കോട്ടയത്തും അരുവായിലും മൈനർ സെമിനാരികളിലുമൊക്കെ കുറച്ചൊക്കെ പ്രബോധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ഭാഷ സംബന്ധമായ മേഖലയിൽ. എങ്കിലും അതുകൊണ്ടൊന്നും ഈ തിരുക്കർമ്മങ്ങൾ സുറിയാനിയിൽ അനുഷ്ഠിക്കാൻ തക്കവണ്ണമുള്ള അറിവ് അവർക്ക് ഈ ഭാഷയെക്കുറിച്ചില്ല. അതുകൊണ്ടാണ് ഈ ഒരു തലമുറയിൽ ഒരു 10-30 കൊല്ലം നമ്മളെടുത്താൽ അതിനകത്ത് കൈവിരലേറെയുള്ള അച്ഛന്മാർക്ക് മാത്രമേ Intimacy with the Syriac language declined among the laity too. So yeah. What should we do to make them understand what is happening if a priest, especially when, say for example, when Your Excellency celebrates Syriac Mass, do you explain some of the things? ഞാന് കുർബാന അർപ്പിക്കുന്ന അവസരത്തിൽ ഞാൻ ഈ നാടുകളിൽ ഇടവകളിലും അതുപോലെ മറ്റ് ഔദ്യോഗികമായിട്ടുള്ള ഉദാഹരണമായിട്ട് സുറോ മലബാർ സിനഡിൽ പിതാക്കന്മാർക്ക് വേണ്ടി സിനഡിൻ്റെ ഫുൾ സെഷൻ സമയത്ത് ഞാൻ 2 തവണ കുർബാന അർപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ 40-ലധികം പിതാക്കന്മാർ അതിൽ ഉണ്ടായിരുന്നു. പിതാക്കന്മാർക്ക് എല്ലാവർക്കും വർക്കിപ്പിതാവിൻ്റെ കാലത്താണ് ആദ്യം ചൊല്ലിയത്. പിതാക്കന്മാർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. പിന്നീട് സീറിയിൽ സിംബോസിയം നടന്ന അവസരത്തിൽ ഗുണമാകൃഷ്ണൻ എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞ് അവിടെയും സ്കോളേഴ്സിന് വേണ്ടി ഞാൻ പോയി സുറിയാനി കുർബാന അർപ്പിച്ചു. അതും പ്രൊഫസേഴ്സിന് സുഭാഷ് ബ്രോക്കുമൊക്കെ വലിയ താല്പര്യമായിട്ട് അതേക്കുറിച്ച് അദ്ദേഹം വന്ന് പങ്കെടുത്തിരുന്നപ്പോഴും എന്നോട് പറയുകയുണ്ടായി. അതുപോലെ വടവാതൂർ സെമിനാരിയിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടി കുർബാന ഒന്നിലധികം പ്രാവശ്യം അർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൊറോണ പള്ളികളിലെല്ലാം കലാരൂപതിയുടെ കൊറോണ ദേവാലയങ്ങളിലും പിന്നെ അതുപോലെ ഞാൻ കൊറോണ നോക്കാറില്ല, ഏത് കൊച്ചിടവിലാണെങ്കിലും അവിടുത്തെ ബിയാരിച്ചനും കുറച്ച് പേർക്കൊക്കെ താല്പര്യമുണ്ട് എന്ന് എൻ്റെ ഇവിടുത്തെ ആവശ്യപ്പെട്ടാൽ ഞാൻ സാധിക്കുന്നിടത്തോളം അവിടെ പോകാറുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മളൊരു സുഖാനി കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ മുതിർന്ന ആളുകളാണ് ഇങ്ങനെ സുഖാനി കുർബാന ഉണ്ട് എന്ന് കേട്ട് അതിൽ പങ്കെടുക്കാൻ കൂടുതൽ ആവേശം കാണിക്കുന്നത്. കാരണം അവർ അവരുടെ കൊച്ചുനാളിൽ ഇത് കേട്ട് അവരുടെ മനസ്സിൽ ഇത് പതിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുർബാന ചെല്ലാൻ നോക്കുക, പ്രധാനമായിട്ട് കുറളങ്ങാട്ട് പള്ളിയിൽ ചെല്ലുന്നു. അവിടെ നമ്മൾ നോക്കിയാൽ ആ പള്ളി നിറഞ്ഞ ഒരു 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളാണ്. അത് എല്ലാ സ്ഥലങ്ങളിലും തന്നെ എൻ്റെ അനുഭവമാണ്. ഞാൻ 11-12 ദിവസം കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും പള്ളിയിൽ പോയി ഞാൻ കുർബാന അർപ്പിച്ചിരുന്നു തിരുനാളിന്. ആ അവസരങ്ങളിലെല്ലാം അങ്ങനെയാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം, ഞങ്ങൾക്ക് സ്കൂളിൽ പലാരപതിയിൽ കോർപ്പറേറ്റ് സ്കൂളിൽ സുറിയാനി പഠിപ്പിക്കുന്ന 5 അച്ഛന്മാരുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് കുറേ കുട്ടികൾക്ക് ഈ ഭാഷയെക്കുറിച്ചോ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചോ അക്ഷരങ്ങളെല്ലാം അറിയാം, കുറച്ചൊക്കെ വായിക്കാനറിയാം. അതുപോലെ ഞങ്ങളുടെ കോളേജിലും പിന്നെ സുറിയാനി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ അൽമായർക്കൊരു തിയോളജി കോഴ്സുണ്ട്, 150 പേര് അതിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെയും ഞങ്ങൾ സുറിയാനി ഈയുടെ ഭാഷയുടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ 10-50 സ്ഥലത്ത് ഈ ഇവിടെ തന്നെ പള്ളികളിൽ എന്തെങ്കിലും കൂടുതൽ കാണും കുർബാന ചൊല്ലി. അപ്പോൾ ആളുകൾ അതിൽ താല്പര്യപൂർവ്വം വരുന്നത് ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ 10-40,000 പേര് പങ്കെടുക്കുന്ന കൺവെൻഷനാണ്. അവിടെയും ഒരു ദിവസത്തെ കുർബാന സുറിയാനിയിലാണ്.
അങ്ങനെ പൊതുജനങ്ങൾക്ക് അതേക്കുറിച്ച് വലിയൊരു ഒരു താല്പര്യമുണ്ട്, നല്ലത് നല്ലപോലെ താല്പര്യമുണ്ട്. പിന്നെ മറിച്ച് ചിന്തിക്കുന്നവരും ഉണ്ട്, ഇതെല്ലാം നമുക്ക് മലയാളം ഇംഗ്ലീഷിലും മലയാളത്തിലും ആക്കി തന്നിട്ട് പിന്നെ എന്തിനാണ് വീണ്ടും ശ്രീയാനിലേക്ക് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഇപ്പോഴും ചിലരുകളും ഉണ്ട്. അതിപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടല്ലോ, അങ്ങനെ ചോദിക്കുന്നവരും ഉണ്ട്. ചുരുക്കം ചിലരെങ്കിലും ഇത് ശ്രീയാനിയാണ് ഇന്നത്തെ കുർബാന, അതുകൊണ്ടോടെ പോകുന്നില്ല എന്ന് വിചാരിക്കുന്നവരും കാണും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വ്യത്യസ്തമായ ആത്മീയങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. പിതാവിന് ഇഷ്ടപ്പെട്ട ഏതാനും ഈണങ്ങൾ പാടാമോ? നമ്മളുടെ കുർബാന ടെക്സ്റ്റിലെ പ്രാർത്ഥനകൾ എല്ലാം തന്നെ നല്ലതാണ്. ചില പാട്ടുകൾ ജനങ്ങൾക്ക് പാർട്ടിസിപ്പൻസിന് കൂടുതൽ ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പാടുമ്പോൾ അവരെ തന്നെ കൂടുതൽ മനസ്സിലാക്കുവാനും അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ ഒന്നുകൂടെ കണ്ടെത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ താപേയങ്ങളുടെ മേ കൃപയും ഉണ്ടാകണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഞാനൊന്ന് ഒന്ന് പാടാം. അതിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളിലുള്ള ഒരു പാപബോധം തിരിച്ചറിയാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് നന്നായിട്ട് ഉപസാരിക്കാനും പിന്നെ ഞങ്ങളുടെ പ്രയാസങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു വരാനും ഒക്കെ ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ നമ്മുടെ ഷേന്റെ എന്ന് പറഞ്ഞുള്ള ആ കറവസാണല്ലേ കുർബാനയുടെ കമ്മീനും കൂടെ, അതിൻ്റെ പിന്നെ ആ രീതിയും അത് തന്നെ നമ്മളുടെ തെറ്റുകളും കുട്ടികളും ഒക്കെ തമ്പുരാൻ്റെ മുമ്പിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഇതാണ്. ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് ലൈൻ വേണമെങ്കിലും പറയാം. When you sing, your vocal inflection is not exactly Malayalam. You enter into a different... അതിനോട് പലരും പറഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഈ രണ്ട് ഭാഷയിലും കുർബാന അർപ്പിക്കുന്നുണ്ട്. ഈ സിനഡിൽ എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ മലയാളം കുർബാനയ്ക്ക് മുഖ്യ കാർമികനായിട്ട് നിൽക്കുന്നതും ഇത് അർപ്പിക്കുന്നതും ഇവർ എൻ്റെലി ഡിഫറെൻറ്റ് പേഴ്സൺ എന്ന് എന്നോട് ഉറപ്പിക്കാൻ വിളിക്കാൻ പറ്റും. അത് നമുക്ക് ചിലപ്പോഴോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് എന്താണെന്ന് വിചാരിച്ചില്ല. Are you unconsciously imitating someone you met when you were young? ഇല്ല കേട്ടോ, ഇല്ല ഇല്ല. ഞാൻ പറഞ്ഞു ഞാനൊരു ഒരു പ്രൊഫഷണലായിട്ട് ഇത് ഒരിടത്തു നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് കൂടുതൽ കേട്ടിട്ടുണ്ട് നമ്മുടെ പ്ലാത്തോട്ടത്തിൽ ജോർജ് അച്ഛൻ്റെ പാട്ടുകളാണ്. അച്ഛൻ്റെ സ്വരവും അച്ഛനകത്ത് നല്ല ഇതിൻ്റെ റിസം നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. അങ്ങനെ പ്രത്യേകം
പഠിച്ചതാണ്. ഞാൻ ഇത് ഉള്ള സത്യം തുറഞ്ഞു പറഞ്ഞാൽ ഇത് നല്ലപോലെ പ്രാർത്ഥിക്കാനും ചൊല്ലാനും പഠിച്ചു. ഞാൻ ഇവിടെ പലായിൽ വൃതാദർശനായിട്ട് വന്നത് പിന്നെ എനിക്കൊരു ഒന്നര കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് യൂറോപ്പിൽ പോകേണ്ട ആവശ്യം റോമിൽ പോകേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ബയോളജി കാര്യത്തിലൊക്കെ പോകും. ഞാൻ അന്നേരമെല്ലാം ചെയ്തിരുന്നത് ഞാൻ ഈ ടെസ്റ്റ് കൊണ്ടുപോകും. എന്ത് പിന്നെ പ്ലെയിനിലിരിക്കുമ്പോഴും ട്രെയിനിലിരിക്കുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് താമസിക്കാൻ കിട്ടുന്ന ലക്ഷന്മാരുടെ കൂട്ടത്തിലാണല്ലോ, അവിടെയൊക്കെ ഞാൻ വളരെയധികം ഡ്രൈ മാസ്, അതായത് ഈ ടെസ്റ്റ് ഞാൻ ഒരിക്കൽ നൂറിൽ മൂന്ന് ദിവസം പോയി താമസിച്ചു. അന്ന് ഞാൻ 26 തവണ ഇതിൻ്റെ ഡ്രൈ മാസ്, അതായത് ഫുൾ ടെസ്റ്റ് പാടി തീർത്തിട്ടുണ്ട്. അത് പഠിക്കാൻ വേണ്ടിയുള്ള താല്പര്യത്തിലും പിന്നെ അങ്ങനെയൊക്കെ ഞാൻ പിക്കപ്പ് ചെയ്തതാണ്. അല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക ആശാന്റെ അടുത്ത് പോയി ഇപ്പം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പഠിക്കാൻ മാത്രമേ എനിക്ക് സംഗീതത്തിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. ഇതൊരു ഒരു താല്പര്യത്തിൻ്റെ പേരിൽ എന്നോടിപ്പം അച്ഛൻ പറഞ്ഞ ഈ കാര്യം തന്നെ ഇതിൻ്റെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകമായിട്ട് ചില കുഞ്ഞ് പ്രാർത്ഥന, ഇപ്പം നമ്മൾ കുർബാന കൈക്കൊള്ളുന്നതിന് മുമ്പ് ആളുകൾ ചിലപ്പം പിന്നെ കുർബാന കൈക്കൊള്ളാനുള്ള ഒരു ഇതിൽ നമ്മുടെ മേജിപ്പിക്കുന്നതായ ഉച്ചയുടെ കൃപാപനം കൊണ്ടായിട്ട് നമ്മുടെ അച്ഛൻ കൊടുക്കുന്ന ഒരു കുഞ്ഞ് ആശീർവാദ പ്രാർത്ഥനയാണ്. ഞാൻ അതൊന്നും പറയാം. അതിനെക്കുറിച്ച് ഒത്തിരി പേരെന്നോട് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞിരുന്നു. മൗഹംസ അങ്ങനെ ഈ കുഞ്ഞ് ചെറിയ പ്രാർത്ഥനയെന്ന് നമുക്ക് മലയാള ഭാഷയിൽ തോന്നുന്നതിനോട് ഉള്ള ഒരു കൗതുകം പൊതുജനങ്ങൾക്കുണ്ട്. പിന്നെ സാധാരണഗതിയിൽ പറഞ്ഞാൽ നമ്മളുടെ മാതാപിതാക്കളുടെ പ്രായത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും ഈ ലാക്കുമാറ സലത്തിൻ്റെ നാഥം എന്നുള്ള പാട്ടുകളൊക്കെ അറിയാം. അവരന്ന് പള്ളിയിൽ വന്നുകൊണ്ടിരുന്നത് പ്രധാനമായിട്ടും ഞാൻ മുതിർന്നവരെന്ന് കേട്ടിട്ടുള്ളത് ഈ ലാക്കുമാറ പിന്നെ അതായത് ശരത്തിൻ്റെ നാഥം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ആ പാട്ട്, പിന്നെ കന്തീശാലാഹ, അങ്ങനെയുള്ളതൊക്കെ കൂടുതൽ ജനങ്ങൾക്ക് പിന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പല മാതാപിതാക്കൾക്കും അത് കാണാതെ തന്നെ അറിയാം അവരുടെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ ആ ഭാഗത്തോടെ കുറച്ച് കൂടുതലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഇപ്പോഴത്തെ മുതിർന്ന തലമുറയ്ക്ക് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മലയാളം ഇതും കൂടി കമ്പൈൻ ചെയ്ത് പാടാൻ പറ്റും എന്ന് പറഞ്ഞ പാട്ടുകാരായിരുന്നു. അത് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. ഞാൻ ഒരിടത്തും പാടിയിട്ടില്ല, ഞാൻ മനസ്സിൽ ഒന്ന് പാടി നോക്കിയതാണ്. ഞാൻ എൻ്റെ ഒന്ന് നോക്കാം. നമ്മുടെ നിലവിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട ട്യൂണുകൾ, ഒന്ന് ഈ തൂയൈ, രണ്ട് ചങ്ങനാശ്ശേരി, മൂന്ന് എറണാകുളം പിന്നെ ട്യൂണ് തദ്ദേശത്തിൻ്റെ. ഞാൻ അതിൻ്റെ ഓരോ ഇരടി ഒന്ന് ട്രൈ ചെയ്യാം, ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. സാധാരണ നമ്മള് പിന്നെ നമ്മുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുഖാലാവാം കുലൗറാം ബലം റുഹദക്കുദിശ അതാണ് നമ്മളുടെ നിലവിൽ ഉള്ള അതിൻ്റെ. പിന്നെ അത് മരിച്ചവർക്ക് വേണ്ടി പാടുന്ന അവസരത്തിലൊക്കെ നമ്മളത് വളരെ കുറുകിയ സ്വരത്തിൽ, അത് എന്താണ് പറഞ്ഞാൽ
എന്റെ ഒരു ചിന്തിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു ലൈൻ മാത്രം ഒന്ന് പഠിക്കിപ്പിക്കാം. ചങ്ങനാശ്ശേരി ടൂളിൽ നമ്മൾ ആ ഭാഗം എടുക്കുന്നത് സാധനു അതുപോലാത്മജനും ദിവ്യറൂക്കായിക്കും സ്തുതി എന്നും എറണാകുളം ടൂണില് ആത്മജനും ദിവ്യ അതാണല്ലോ ശൂകലാവലൗറ പല റൂഹദക്കൂദിശ നമുക്ക് പാടാം. ഞാൻ മുറിയെടുന്നൊക്കെ പലപ്പോഴും പാടി നോക്കിയിട്ടുണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ കമ്മ്യൂണിറ്റിയെ ചിലപ്പോൾ ആകർഷിക്കാൻ കുറച്ചുകൂടി ചിലപ്പോൾ സഹായിച്ചേരും. ഇപ്പൊ എറണാകുളം ടൂണിനോടൊക്കെ വലിയ താല്പര്യമുള്ള കുറെ പേരുണ്ടല്ലോ. അതിനൊക്കെ ചിലപ്പോൾ പിന്നെ അതൊരു മറ്റേതിൻ്റെ ഒരു പവിത്ര, അതായത് നമ്മളെ ഇതിന്റെ പാട്ടിന്റെ രീതി മാറ്റിക്കളയരുതെന്ന് പറഞ്ഞൊരു ഒരു നിലപാടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടുകൂടി ആയിരിക്കും നമ്മളിത് പിന്നെ അങ്ങനെയാണ് ട്രൈ ചെയ്ത് കാണിക്കുന്നത്. കാരണം ആ തരത്തിൽ അത് നോക്കിയെടുക്കാൻ ഇന്ന് ഇന്ന് സംഗീതം അറിയാവുന്ന ഇന്നത്തെ തലമുറയ്ക്ക് അത്ര അതിലേക്കുള്ള അറിവില്ലല്ലോ. Pidave, let us turn our attention to Mar Aprem Nasrani Daira, which is in your diocese. Kunamakal Tomakatna is taking care of it. Please tell us about that. Kunamakal Achana, and Sriyani Bhashiyodum, Sriyani Samskarathodum, okay, valare ere adamaya thalpriyullayalana. Adeyum Sebastian Bogende student aanu. അവരൊന്നിച്ച് ശ്രീയാനെ സിംബോസിയത്തിലും എല്ലാം പങ്കെടുക്കുന്നതിൻ്റെ പുറകുകൾ അവതരിപ്പിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അച്ഛനെ ഭാഷ നന്നായിട്ട് അറിയാം. അച്ഛനെ ആരംഭം മുതലേ സെമിനാരി പഠിച്ചിരുന്നത് ഞങ്ങൾ സെയിം ബാച്ചാണ്. പഠിച്ചിരുന്ന കാലം മുതലേ അച്ഛനെ ഈ മൊണാസ്റ്റിക് ലൈഫിനോടും മൂല ഭാഷകളോടും ഒക്കെ അച്ഛന് ലത്തീനും നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള അച്ഛന് കൂടുതൽ അവസരവും അതിന് കിട്ടി. അച്ഛൻ പഠിച്ചത് പെട്രോളജിയാണ്. അപ്പോൾ ഒന്നുകൂടെ ഈ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് സ്ത്രീ പെട്രോളജിയിലേക്ക് വരാനുള്ള നല്ല അവസരമുണ്ടായി. അദ്ദേഹം പ്രസിദ്ധനായ പണ്ഡിതൻ റോബർട്ട് മറയുടെ ഇംഗ്ലണ്ടിലെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പിന്നെ തീസിസ് ചെയ്തത്. മറപ്രേമിൻ്റെ ഹിംസിനെ കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു. അപ്പോൾ ആ മേഖലയുമായിട്ട് അദ്ദേഹത്തിന് നന്നായിട്ട് ഒത്തുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമായിട്ട് അദ്ദേഹം വടവാതൂർ ഫാക്കൽറ്റിയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ പഠിപ്പിക്കുമ്പോഴും ഈ മൂലഭാഷയുടെ ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ വാക്കുകളുടെ അനാലിസിസൊക്കെ നടത്തി എങ്ങനെ ക്ലാസ്സുകൾ കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട്. അതിന് അതിന് കൽപ്പുള്ളവരുമാണ്. അതിൻ്റെയൊക്കെ ഒരു ഒരു കൾമിനേഷനായിട്ടാണ് അദ്ദേഹം ഒരു വേറെ പോലെ ആരംഭിച്ചത്. അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശരീരം നിന്നും ഏതാനും ആളുകളുണ്ടായിരുന്നു. ഞങ്ങളതിൻ്റെ കല്ലിട്ടപ്പോഴും ആരംഭം തുടങ്ങിയപ്പോഴും ഒക്കെ കുറേയധികം ആളുകളുടെ സാധാരണക്കാരുടെ പ്രസൻസും ഉണ്ടായിരുന്നു. അച്ഛൻ അതുകൊണ്ട് നന്നായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുറമലബാര സഭയിലെ ശ്രീയാനി സംസാരിക്കുന്ന രീതിയിൽ ആളുകൾ ഉണ്ടാകണമെന്നും രാമപ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനയും ശ്രീയാനി ഭാഷയിൽ അർപ്പിച്ച് അതിൽ പങ്കെടുക്കുന്ന ഒരു തലമുറയെ രൂപീകരിക്കണം. അതാണ് അച്ഛൻ്റെ ആദ്യം തീരുമാനം ലക്ഷ്യം. പിന്നെ മൊണാസ്റ്റിക് ലൈഫ്, അതിന് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ ലാംഗ്വേജ് ഓഫ് റെവലേഷൻ, അത് നമ്മളുടെ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു ആദ്യ രൂപം എന്ന നിലയിൽ, പിന്നീട് എൻ്റെയും ഒരു പൂർണ്ണമായി ബോധ്യമതാണ് തിയോളജിയിൽ തന്നെ വലിയൊരു ഒരു ഷിഫ്റ്റ് വന്നു. ഈ പലസ്റ്റീനിയൻ ഏഷ്യൻ ട്രഡീഷനിൽ ഉണ്ടായിരുന്ന ആ ശരിക്കുള്ള ഓറിയൻ്റൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് പെട്ടെന്ന് അത് ഗ്രീക്ക് കോണ്ടെക്സ്റ്റിലേക്കും പിന്നീടത് അത് ലാറ്റിൻ ആംബിയൻ്റിലേക്കും പോയി. ഇന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം തുടക്കം ഗ്രീക്ക് മേഖലയിലാണ് അല്ലെങ്കിൽ ലാറ്റിൻ ട്രഡീഷനോട് ബന്ധപ്പെട്ടാണ്. പക്ഷേ പണ്ഡിതന്മാർ ഇന്ന് അതിൻ്റെ എല്ലാം ഒരു ഒരു തിരിച്ചു വരവിനെയും വെസ്റ്റ് ഹിസ്റ്ററി ഓഫ് സ്കോളേഴ്സ് നല്ലപോലെ അതിൽ അതിൽ സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു റിട്ടേൺ ടു ദ സോഴ്സിന് ഉള്ള ഒരു ഒരു വലിയൊരു വ്യഗ്രത പോസ്റ്റ് വെറ്റിക്കാൻ ഫീൽഡിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കുമ്പോൾ ശ്രീമലബാർ സഭയിൽ ഇതുപോലുള്ള ദേറാകൾ പലത് വരുന്നത് നല്ലതാണ്.
സുയാനിയിൽ ഉള്ള തിരുക്രമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതാണ്. അത് ഈ ട്രഡീഷൻ്റെ, അതായത് ടെക്നിക്കൽ ഭാഷയിൽ പറഞ്ഞ ഒരു അൺഅഡൽറ്ററേറ്റഡ് ട്രഡീഷൻ എന്ന് പറയാവുന്നത് ഈ സുറിയാനി ട്രഡീഷനാണ്. അതിൻ്റെ പ്രാധാന്യം വെസ്റ്റേൺ സർക്കിളിലൊന്നും ഇപ്പോഴും അത് ആളുകൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പലപ്പോഴും നമ്മൾ ഒരു വെസ്റ്റേൺ സർക്കിളിൻ്റെ പേപ്പർ പ്രസൻറ്റേഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളോട് അത്ര വലിയ താല്പര്യം അവർ കാണിക്കാലും, കഴിഞ്ഞ സിനഡിൽ, വേർഡ് ഓഫ് ഗോഡിനെ കുറിച്ചുള്ള സിനഡിൽ എനിക്കും പോകാനുള്ള അവസരം കിട്ടിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും 6 മിനിറ്റ് റോമിൽ, റോമൻ സിനഡിൽ. അപ്പോൾ അത് ഓരോ നമ്മുടെ സഭയിൽ ആലഞ്ചേരിപ്പിതാവും ഞാൻ എന്നെ സിനഡ് തിരഞ്ഞെടുത്തതാണ്. പിന്നെ അങ്ങനെ ഇവിടുത്തെ സിനഡ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളായിട്ട് ഞാൻ പോയി. അപ്പോൾ വേർഡ് ഓഫ് ഗോഡിനെ കുറിച്ചായിരുന്നല്ലോ അവിടെ. അപ്പോൾ ഞാനന്ന് എനിക്ക് കിട്ടിയ 6 നിമിഷങ്ങൾ മിനിറ്റ്സ് ഞാൻ ഉപയോഗിച്ചത് ഈസ്റ്റ് സിറിയൻ ട്രഡീഷനിൽ ഈ അഫ്രാം പ്രാപ്തിസ് മാറി പ്രേമ അങ്ങനെയുള്ളവർ നടത്തിയ തിരുവചന പ്രഭോഷണങ്ങളുടെ വ്യാഖ്യാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഞാനൊരു 10-25 സിറിയൻ സ്കോളേഴ്സിൻ്റെ, ഏൻഷ്യൻ സ്കോളേഴ്സിൻ്റെ പേരൊക്കെ ഇവിടെ പറഞ്ഞു. അവിടെയുള്ള പലർക്കും അത് ഒരു വിസ്മയമായിരുന്നു. അതിനോട് താല്പര്യമുള്ള പലരും ഈ നമ്മുടെ കാലിയൻ ചർച്ചിൻ്റെ 2 ബിഷപ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഞങ്ങൾ പറയേണ്ട കാര്യമായിരുന്നു, ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയാനും പറ്റാണ്ട് വന്നു, ഞങ്ങൾക്കിത് കേട്ടപ്പോൾ വലിയ കൗതുകമായി. ഏഷ്യായാലും ഡിസിബീസും അവിടെയൊക്കെ കേന്ദ്രമാക്കിയുള്ള ആദ്യകാല എഴുത്തുകാരെക്കുറിച്ച് ഈ സിനഡിൽ പിതാവ് മലബാറിൽ നിന്നൊന്നും പിതാവ് ഇത്രയും പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ വലിയ കൗതുകം എന്നോട് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ്, ആ വക കാര്യങ്ങളൊക്കെ ഇന്നും വലിയ സ്കോളർലി സർക്കിളിലും ഒരു കോർ എലമെൻ്റായിട്ടാണ് നിൽക്കുന്നത്. അതിനൊക്കെ ഒരു ഒരു കണക്ഷൻ വരുത്താനായിട്ട് ഇതുപോലുള്ള ഏറെ കൂടുതൽ ഉപകാരപ്പെടും. അതുപോലെ നമ്മുടെ ചെള്ളിയിലച്ഛന് നമ്മുടെ സുറമലബാർ സഭയ്ക്ക് വലിയ ഉപകാരം ചെയ്ത ആളാണ്. ചാൾസ് പൈങ്കോട്ടച്ഛനും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന യാമപ്രാർത്ഥന മലയാളത്തിലുള്ളതൊക്കെ സുറിയാനിയിൽ നിന്ന് വിവർത്തനം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് ചെള്ളിയിലച്ഛനും ചാൾസ് അച്ഛനും ഒക്കെയാണ്. കമ്മിങ് ബാക്ക് ടു കുനമാക്കളച്ചൻ, ഹു വിൽ ടേക്ക് ഓവർ ദാറ്റ് ആഫ്റ്റർ ഹിസ് ടൈം? അച്ഛൻ അതിനൊരു ചെറിയൊരു ട്രസ്റ്റ് പോലെയുണ്ട്. അതിൽ നമ്മളുടെ പരാധിപതിക്കുള്ളിൽ ഈ സ്കൂളുകളിൽ സുറിയാനി പഠിപ്പിക്കുന്ന അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അച്ഛൻ അത് അത് ഇപ്പോഴൊരു കൈകാര്യം ചെയ്യുന്നത്. ഞാനവിടെ പ്രാവശ്യം പോയിട്ടുണ്ട്. അതിൻ്റെ വെഞ്ചരിപ്പിനും അച്ഛനോട് പറഞ്ഞിരുന്നു, സാധിക്കുമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സുറിയാനി തന്നെ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ സുഖസ്നാഥായ അച്ഛൻ്റെങ്കിലും ഗ്രാഹമാരായ എല്ലാം പാടി അവസാന ബ്ലെസ്സിങ്ങും കൊടുത്തു. അപ്പോൾ അത് അതിൻ്റെ വെഞ്ചരിപ്പും സുറിയാനിയിലാണ് നടത്തിയത്. Let us conclude with a question. When you become an old man, very old man, what do you expect? Do you expect to see? Because as a young man now, you said you tried 28 times the dry mice when you were a boy. Yeah, so there is a, you are not only a singer, there is a passion inside you. Yeah. And is it being transferred to the younger generation? When you become an old bishop, what do you expect to see in the Sira Malabar Church? എൻ്റെ ഒരു കാഴ്ചപ്പാട്, സിറ മലബാർ സഭ ഇനിയും അതിൻ്റെ അടിസ്ഥാന സ്രോതസ്സുകളിൽ കുറേ കൂടി ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ഇപ്പോൾ സിനഡ് തന്നെ ഒരു പവർഫുൾ സിനഡ് ആകണമെങ്കിൽ നമുക്ക് മെത്രാന്മാരും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തിരൂജിൻസും ഈ സഭയുടെ ആദ്യകാല ചരിത്രം, അതിൻ്റെ മൂലഭാഷകൾ, അതിൻ്റെ പട്രിസ്റ്റിക് സ്പിരിച്വൽ റൈറ്റിങ്സ്, ആ ട്രഡീഷൻ്റെ മാഹാത്മ്യം, അതൊക്കെ നല്ലതുപോലെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ സിനഡ് ശരിക്ക് ശക്തിപ്പെടുകയുള്ളൂ. ഇപ്പോഴത്തെ ഒരവസ്ഥ, ആലഞ്ചേരി പിതാവ് വന്നതിന് ശേഷം പ്രത്യേകിച്ചും സിനഡ് വളരെ പവർഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പ്രോപ്പർ ടെറിട്ടറിക്ക് കേരളത്തിന് പുറത്ത് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലോട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെ നമ്മളുടെ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിയെ കൂടുതൽ വൈബ്രൻ്റ് ആക്കാനായിട്ട് പിതാവിന് സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു ജ്യൂരിഡിക്കൽ സെറ്റപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് പിതാവ് പരിശ്രമിക്കുന്നുണ്ട്. പലയിടത്തും നമുക്കത് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിതാവിന് ഈ പല കാര്യങ്ങൾ നന്നായിട്ടറിയാം. പിതാവിന് സുറിയാനിയും അത്യാവശ്യം അറിയാം. സുറിയാനി കുർബാനയുടെ പ്രാർത്ഥനകൾ ചൊല്ലാനൊക്കെ പിതാവിന് അറിയാം. ഇടയ്ക്കിടയ്ക്ക് ചില ആശീർവാദങ്ങളൊക്കെ ചില മീറ്റിങ്ങുകൾക്ക് പോലും പിതാവ് സുറിയാനി കൊടുക്കാറുമുണ്ട്. പിന്നെ നമുക്ക് അത്രമാത്രം ഈ സുറിയാനിയെ പ്രോത്സാഹിപ്പിക്കാൻ വലിയൊരു പാഷൻ കാണിക്കത്തക്ക ഒരു കോണ്ടസ്റ്റ് ഇപ്പോഴും നമ്മളുടെ സഭയിൽ ഇല്ലാത്തതുകൊണ്ട് പിതാവിന് എല്ലാവരെയും പരിഗണന എടുക്കണമല്ലോ. അതുകൊണ്ട് പിതാവ് അത്ര അതിനെക്കുറിച്ച് വലിയൊരു എന്താണ് ഒരു പാഷൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ ഒരു ചിന്ത, നമ്മളുടെ സിനഡ് സിറോ മലബാർ സഭയിൽ നിന്നൊരു ബിഷപ്പ്
ഒരു റോമൻ സിനഡിലെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ സിനഡിൽ പങ്കെടുക്കുമ്പോൾ സുറിയാനി ഭാഷയോടും ആ സംസ്കാരത്തോടും ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളൊരു ഒരു മിസ് റെപ്രസെൻറ്റേഷൻ നടത്തുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഇതൊക്കെ പറയണം, അത് ഞാനതിനൊന്നും എതിരല്ല. നമുക്ക് ഇന്ത്യയുടെ പാരമ്പര്യം വളരെ വലുതാണ്, അത് സാധിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ഇമ്പ്രൈമ്പ് ചെയ്യാം. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ പോലും ഇന്ത്യയുടെ പാരമ്പര്യം ഇമ്പ് ചെയ്തുകൊണ്ടാണല്ലോ. അതൊന്നും ഞാൻ വിളിച്ചില്ല. പക്ഷെ നമ്മളൊരു ക്ലിസിയാസ്റ്റിക്കൽ സർക്കിളിൽ പോയിരിക്കുമ്പോൾ നമ്മളുടെ ഈ മുഖ്യധാര ചിന്ത, അതായത് സുറിയാനി ഭാഷയും സുറിയാനി ട്രഡീഷനും ബലഹീനമായി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ യു ഹോപ്പ് എനിക്കൊരു ഒരു പ്രത്യാശ ഉണ്ട് കേട്ടോ, കാരണം ഇതിലേക്കൊക്കെയുള്ള ഒരു തിരിച്ചു വരവ് നടത്തണമെന്ന് ഗണ്ഡിറ്റ് പിതാവ് ശക്തമായിട്ട് പറഞ്ഞിരുന്നു. അത് ആ കോണ്ടെക്സ്റ്റിൽ കൂടിയാണ് ഞാൻ ഈ സിനഡിലൊക്കെയും ഈ ഉപമാനം ചെയ്തത് സുറിയാനിക്ക്. അതായത് മൂലഭാഷയോട് ബന്ധപ്പെട്ട് തിരുക്കർമ്മങ്ങളും പ്രബോധനങ്ങളും കൊടുക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു പിടിപള്ളി ഉണ്ടല്ലോ. ഫ്രാൻസിസ് ദ്രാവ് അത് അതിന് എതിരൊന്നും പറഞ്ഞിട്ടില്ല. ഫ്രാൻസിസ് ദ്രാവ് അൾട്ടിമേറ്റ്ലി ഉദ്ദേശിക്കുന്നതാണ്, നമുക്ക് പെട്ടെന്ന് തോന്നും ദ്രാവ് ഇതിനോടൊന്നും തരത്തിലുള്ള ആളല്ല, വേറെ എന്തൊക്കെയാ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു റീഡിങ് അൾട്ടിമേറ്റ്ലി ഫ്രാൻസിസ് ദ്രാവ് ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ വളരെ വിമർശനപരമായ രീതിയിൽ സഭയുടെ കാര്യം എഴുതുന്ന ഒരു വീക്കിലിയാണ് ഈ കാണുന്നത്, ഇംഗ്ലണ്ടിൽ നിന്നുള്ള ടാബ്ലറ്റ് വീക്കിലി. ആ വീക്കിലി ഇങ്ങനെ വളരെ ക്രിട്ടിക്കലായിട്ട് പരിശുദ്ധാക്കന്മാരെ കുറിച്ചൊക്കെ പറയാറുള്ളപ്പോഴും ഈ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് സഭയുടെ അടിസ്ഥാനപരമായ ട്രഡീഷൻസിനെ കുറിച്ച് ഒരു അയോട്ട പോലും മാറ്റാൻ ഫ്രാൻസിസ് പിതാവ് സമ്മതിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നിരുന്നു. അതിനകത്ത് വളരെ വിമർശനം നടത്തുന്ന ഒരു ഇംഗ്ലീഷ് ലേഖനം എഴുതിയതാണ്. അപ്പം അൾട്ടിമേറ്റ്ലി പിതാവിൻ്റെ പ്രബോധനത്തിലും അത് തന്നെയുണ്ട്. പിന്നെ ഒരു ഒരു സ്ട്രക്ചറൽ സാങ്കിറ്റി ഒരു പ്യൂരിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണെന്ന് ഞാനും ബോധ്യമുള്ളത് കൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആക്കാവുന്നത് എന്ന തരത്തിലുള്ള അത് ഒരു ഒരു നല്ലൊരു എക്ലിസിയോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡാണല്ലോ. ആ തരത്തിൽ പിതാവ് വിജയിക്കുന്നുണ്ട്. അത് ഇതെല്ലാം ഗണിത പിതാവ് കൊടുത്ത ഈ ഒരു സോഴ്സ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റിൻ്റെ പരിണിതഫലമായിട്ട് വന്ന കാര്യം കൂടിയാണെന്നാണ് എൻ്റെ ബുദ്ധി. പക്ഷെ മാതാറിനോടുള്ളൊരു സ്തുതി, മാതാറിനോടുള്ള ട്രാൻസ്ലേഷൻ തമിഴിലാണ്. ഞാൻ ഞാൻ തമിഴ്നാട്ടില് ആലഞ്ചേരി പിതാവ് തക്കല രഘുനാഥകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ പോയിരുന്നു. ആ രഘുനാഥയോട് ബന്ധപ്പെട്ട് മുതിർന്ന മാതാപിതാക്കൾ താമസിക്കുന്ന അവരുടെ ഒരു അസൈലും പോലെ ഒരു ഭവനമുണ്ട്. അവിടെ പിതാവ് എൻ്റെ കൂടെ തോന്നി, ഞാൻ വർത്തമാനമൊക്കെ പറഞ്ഞ് പിതാവ് പറഞ്ഞു ഇവർ വലിയ പാട്ടുകാരൊക്കെയാണ്, ഇങ്ങനെ ഇരുന്ന് ഇവിടെ പാട്ട് പോക്കേക്ക്, എനിക്ക് വേറെ ഇപ്പം ഭാഷയിൽ അവർക്ക് ഉണ്ടെന്നും പറഞ്ഞ് മാറിയ അവസരത്തിൽ ഞാൻ അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞു. ഇപ്പം അവരിൽ പലര് പ്രത്യേകിച്ച് പുരുഷന്മാർ ചേർന്ന് ഇതുപോലുള്ള പാട്ടുകൾ പാടി, അത് തമിഴ് ഭാഷയിലാണ്, പക്ഷേ ഒരുപിടി സുറിയാനി പദങ്ങൾ കൂട്ടിച്ചേർത്ത പാട്ടാണ്. ഇപ്പം നമ്മുടെ മാർഗം കളിപ്പാട്ടിലെ പോലെ അതിനകത്ത് സുറിയാനി പദങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ അതൊരു ആദ്യകാലത്തെ ഏറ്റവും വലിയൊരു കാറ്റഗറിസിസ് ആയിരുന്നു. നമ്മളൊരു ഓർഗനൈസ്ഡ് കാറ്റഗറ്റിക്കൽ ടെക്സ്റ്റ് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു കമ്മ്യൂണിക്കേഷന് ഈ മാർഗം കളിപ്പാട്ടിലൂടെയും ഇതുപോലുള്ള തമിഴ് സുറിയാനിപ്പാട്ടിലൂടെയൊക്കെ കൈമാറ്റം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഈ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളുടെ ഇതുപോലുള്ള വൃദ്ധ സദനങ്ങളിൽ താമസിക്കുന്ന മുതിർന്ന പുരുഷന്മാർക്ക് ഇതുപോലുള്ള പാട്ടുകൾ, നമ്മുടെ പുരാതന പാട്ടുകൾ ഒരുപടി അറിയാം. പുരാതന പാട്ടുകളുടെ ഒരു കളക്ഷൻ നമ്മൾ നോക്കിയാൽ ഓരോ പാട്ടിൻ്റെയും നാലിലൊന്ന് വാക്കുകളെങ്കിലും സുറിയാനി ആയിരിക്കും. അപ്പോൾ അത് മലയാള ഭാഷയും ഈ സുറിയാനിയുമായിട്ട് എത്രമാത്രം ഒന്നിച്ചു ചേർന്നായിരുന്നു നമ്മൾ പാട്ടുകൾ ഉണ്ടാക്കിയിരുന്നത് പ്രാർത്ഥിച്ചിരുന്നത് എന്നതിൻ്റെ ഒരു മലയാളം കൂടിയാണ്. നമ്മളുടെ ഈ മലയാള ഭാഷയുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു വലിയൊരു ഒരു ഭാഗം എനിക്ക് തോന്നി പുരാതന പാട്ടുകളാണ്. അതൊരു പരിധി വരെ നമ്മുടെ മലയാളത്തിലെ പുരാതന പാട്ടുകൾ നോക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തമിഴകത്തുനിന്നുള്ള പാട്ടുകൾ കൂടിയാണ്. കാരണം തമിഴ് ഭാഷയും ഈ സുറിയാനി ഭാഷയും നല്ലപോലെ സ്വീകരിച്ചിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ തമിഴകത്തുള്ളവർ അന്ന് ശക്തമായ ഒരു സുറിയാനി സഭയുടെ ആളുകളായിരുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നന്ദി. Let us talk about the famous Syriac melody chant, Barumariyam. Do you ever sing that chant? Njan
പിന്നെ ചുരുക്കം ചില അവസരത്തിൽ അത് പിന്നെ പാടിയിട്ടുണ്ട്. എനിക്ക് പാട്ടിനോട് തോന്നിയിട്ടുള്ള കാര്യം നമ്മളുടെ ഈസ്റ്റ്സ്ട്രിയൻ ട്രഡീഷൻ്റെ ഒരുപാട് മൂല്യങ്ങൾ അത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്റ്റോളജി, എക്ലീഷ്യോളജി, മരിയോളജി എന്നുള്ള മൂന്ന് ഘടകങ്ങൾ. എനിക്കതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ ഈ തിയോളജിയും എക്ലീഷ്യോളജിയും ഒക്കെ പറയുമ്പോൾ ഒരു വലിയ ഒരു വൺ സൈഡഡ് മാസ്കുലിൻ തിയോളജി എന്നുള്ളതിൻ്റെ ഒരു കറക്ഷൻ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട്. അതിനകത്തൊരു ഒരു ഒരു മരിയൻ ക്രിട്ടിക് നല്ലപോലെ ഉണ്ട്. മാതാവിനെ സഭയുടെ ടൈപ്പായിട്ട് കൊണ്ടുവരുന്നു, ഒപ്പം ആ മാതാവിനെ കുറിച്ച് പറയുന്നതെല്ലാം പുത്രനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. പിന്നെ അതിൻ്റെ ആകർഷകത്വമുള്ള മെലഡിയാണ്. അത് കോട്ടയം വിനോദക്കാർ കൂടുതലായിട്ട് കല്യാണ ശുശ്രൂഷയുടെ അവസാനം പാടാറുണ്ട്. എൻ്റെ ചിന്ത, അത് ഏത് നല്ല അവസരത്തിലും പാടാവുന്ന പാട്ടാണ്. അത് ഈശോയെക്കുറിച്ചാണ്, മറിയത്തെക്കുറിച്ചാണ്, സഭയെക്കുറിച്ചാണ്, അത് ആളുകളുടെ മനസ്സിൽ ഉള്ള പാട്ടാണ്. അച്ഛൻ തയ്യാറാക്കിയിരിക്കുന്ന കമ്പയിൽമാരിലും ആ പാട്ടുണ്ടല്ലോ, അത് നമുക്ക് പഠിക്കാനൊക്കെ നല്ല അവസരത്തിലാണ്. ഞാനും പല ചുരുക്കം ചില അവസരത്തിൽ അത് പാടാറുണ്ട്. നമുക്ക് ഒരു വിഷയം രണ്ടിൽ നിന്ന് പഠിക്കണം. Before we conclude, we would like you to tell us something about those icons, how it came here. ഈ ഐക്കൺസ് ഇവിടെ എനിക്ക് കിട്ടാനുള്ള കാരണം ഞാൻ പറയാം. റോമിലെ ഒറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഫസറായിരുന്നു പ്രൊഫസർ സലാക്കാസ്. ഇവിടെ റോമിൽ പഠിച്ച അച്ഛന്മാർക്ക് അറിയാം, ഞങ്ങൾ ചില അച്ഛന്മാരുടെ ഗുരുവുമാണ്. അപ്പോൾ ഞാൻ റോമിൽ ചെല്ലുന്ന അവസരത്തിലൊക്കെ ഓറിയൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈബ്രറി കൺസൾട്ട് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായമുള്ള ആളാണ്. അങ്ങനെ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഞാൻ പലാരഭുതം എന്നുള്ളൊരു അച്ഛനാണെന്ന് പറഞ്ഞപ്പം മുതൽ ഞാൻ വടവാതിരുന്ന് അവിടെ ചെന്നോട്ടൊക്കെ താല്പര്യമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബിഷപ്പായി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഞാൻ ഓറിയൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൈബ്രറി ഒന്ന് നോക്കാൻ വേണ്ടി 12 മണിക്കൂർ പോയപ്പോൾ ഇദ്ദേഹത്തെ വീണ്ടും കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ, ബിഷപ്പായില്ല, എനിക്ക് ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടിയിരുന്നു, എനിക്ക് വരാൻ പറ്റിയില്ല, നമ്മളിവിടെ വെച്ച് കണ്ടല്ലോ. അപ്പോൾ ഞാൻ എനിക്കൊരു സമ്മാനം തരാൻ താല്പര്യമുണ്ട്, എന്താണ് വേണ്ടത്? അപ്പോൾ പുള്ളി എനിക്ക് 3 ഓപ്ഷൻ തന്നു. ഒന്നെങ്കിൽ ഞാൻ പുസ്തകങ്ങൾ വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ക്യാഷായിട്ട് എൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ ഉദ്ദേശിച്ച് പണം ഇത് തരാം, അല്ലെങ്കിൽ ഐക്കൻസ് ഇഷ്ടമാണ് അത് തരാൻ തരാം. അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞ 3rd ഓപ്ഷനാണ് ഞാൻ സ്വീകരിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് ഐക്കൻസ് മതി. അപ്പോൾ പുള്ളിക്ക് സന്തോഷം, യു ആർ ഫാസിനേറ്റഡ് ഇൻ ഐക്കൻസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരാഴ്ച റോമിലുണ്ടായിരുന്നു. ഞാൻ താമസിക്കേണ്ട പറ്റി ഞാൻ അറിയാവുന്ന പിന്നെ കോട്ടേഷനാണ് ബാക്കിമാർ ചെല്ലുമ്പോൾ. അപ്പോൾ ആ അതൊക്കെ പുള്ളിക്ക് നല്ല പരിചയമാണ്. അദ്ദേഹം വന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഒരു നമ്മൾ ഈ വലിയ മുളകൾ കഴിക്കുന്ന പോലെ ഇതെല്ലാം കൂടെ ചുരുട്ടി ഒരു വലിയൊരു റോളറിനകത്ത് ഇട്ട് നമ്മുടെ ഈ മേശയുടെ വലുപ്പമാണ് ഇത്ര ഇത്രയും വലുപ്പത്തിൽ എനിക്ക് കൊണ്ടു തന്നു. അപ്പം ഞാനന്നേരം മനസ്സിലോർത്ത് ഞാനൊരു ഒറ്റ ഐക്കണം പോലെ ഉള്ളായിരിക്കും ഞാൻ ഓർത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഇത് തുറന്ന് നോക്കണമെന്നില്ല, ഇതൊരു മൊസൈക്ക് ഓഫ് ഐക്കൺസ് ആണ്, ഇത് ഒരാൾ വരച്ചതാണ്, ഇനിമേക്കാരാണെന്നൊക്കെ പുള്ളി അന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അയാളിൻ്റെ പേര് പെട്ടെന്ന് വിട്ടുപോയി. അങ്ങനെ പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇത് തുറന്ന് നോക്കിയപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം ന്യൂ ടെസ്റ്റമെൻ്റ് മിറക്കിൾസിൻ്റെ അല്ലെങ്കിൽ പാരബിൾസിൻ്റെ വിഷ്വൽസാണ്. അപ്പോൾ അത് ഗോസ്പലിൻ്റെ ഓരോ ഭാഗത്തെയും എന്താണ് എന്നുള്ളത്. പിന്നെ അത് സുറിയാനിയിൽ എഴുതിയിരിക്കുകയാണ്, ഞാനത് ഇംഗ്ലീഷ് കൂടി എഴുതിയിട്ടുണ്ട്, നോക്കാൻ സുറിയാനിയിലുണ്ട്. അതുകൊണ്ടുണ്ട്, ഇപ്പം വെസ്റ്റ് സ്ത്രീകളാണെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഇതിങ്ങനെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് എൻ്റെ അടുത്ത് മുറിവ് വെക്കാണ്ട് ഇതാണെങ്കിൽ വിസിറ്റേഴ്സ് ഒന്നിപ്പിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ കൂടി ഇതെല്ലാം ഇത് പ്രസൻറ്റ് ചെയ്തതാണ്. എനിക്കിതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയാനുള്ളത്, ഈ കോളേജ് സ്റ്റുഡൻസ് പോലും കാശ്മീർ ആർട്ട് സെൻറ്റ് തോമസിലെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വരുമ്പോൾ അവരുടെ പ്രധാനമൊക്കെ പറഞ്ഞിറങ്ങി പോകുമ്പോൾ ഇത് കാണുമ്പോൾ അവിടെ തിരിഞ്ഞ് നിന്ന് പലരും അവരുടെ മൊബൈലിൽ ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്നതോടെ എന്നൊക്കെ ചോദിച്ചത് എടുക്കുകയും ഇതേക്കുറിച്ച് കൂടുതൽ വിശകലനം ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വലിയ അട്രാക്റ്റീവായിട്ട് തോന്നി. അങ്ങനെ ഒരു പിന്നീട് ഞാൻ കുഴപ്പം ചെയ്തിട്ടുണ്ട്, ഇതിവിടെ വെച്ചതിൻ്റെ പേരിൽ ഒരു കാറ്റഗറീസ് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, ഇതെന്താണെന്നും ഇതെന്തിനെ കുറിച്ചാണെന്നും ഒക്കെ. Tell us the story about the visit of the painter. സീറി കേന്ദ്രമായ സുറിയാനി സിംബോസിയം 3 കൊല്ലത്തിലൊന്ന് കോട്ടയത്ത് നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് ബ്രോക്ക് ചെയ്യാൻ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഞാനിവിടെ ഒരു ദിവസം അത്താഴത്തിന് വേണ്ടി ക്ഷണിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും വന്ന് 10 പേര് ഇവിടെ എൻ്റെ കൂടി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ മുന്നോട്ട് ഇരിക്കുന്നവരാണ്. അപ്പോൾ ഒരു വ്യക്തി ഇവിടുന്ന് ഓടി അങ്ങോട്ട് ചെന്ന് ഇതിലെല്ലാം ഇങ്ങനെ പിള്ളേർ കാണാൻ ഇതുപോലെ കൈകൊണ്ടൊക്കെ തൊട്ട്
നോക്കി അങ്ങനെ നിന്ന് ആവശ്യപ്പെട്ട് ഞങ്ങളത് കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവസരത്തിൽ പുള്ളി വേർത്ത് വിവശനായി അതിലോട്ട് ചാഞ്ഞ് ചെരിഞ്ഞ് വീ നിലം പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്ന് താങ്ങിയെടുത്തതിൻ്റെ വിശദാംശം ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇത് എൻ്റെ ഐക്യനാണ്, ഞാനാണ് ഇതിൻ്റെ ഓർഡർ. അപ്പോൾ അതിങ്ങനെ ഒരു വിഷ സോസിൽ ഇതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ എന്ന് കണ്ടപ്പം ഞാൻ പെട്ടെന്ന് ഇമോഷണലായതാണെന്ന് നമ്മുടെ What a coincidence. But that brings us to another question. Can we think of something similar? നമ്മുടെ സ്വന്തമായിട്ട് ഒരു ഐക്കോണിക് ട്രഡീഷൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, നമുക്ക് പ്രോപ്പറായിട്ട് ഐക്കണില്ല. ഞാൻ ഈ ഈ ചോദ്യത്തിന്റെ തുടർച്ചയാണ് അഭിനയിക്കുന്നത്. ഞാൻ ശ്രീപ്രത് കാണുന്ന അൽഫോൺസ് അമ്മയുടെ പടം ഉണ്ടല്ലോ, ആ അൽഫോൺസ് ശാമയുടെ പടം ചങ്ങനാശ്ശേരി എന്നുപേരപ്പെട്ട പൂരോത്ത് അച്ഛന് വരച്ചതാണ്. അപ്പം അദ്ദേഹത്തോട് ഞങ്ങൾ ഇവിടുത്തെ ഒരു പള്ളിയിൽ വെക്കാൻ വേണ്ടി, ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് പുള്ളി. അപ്പം അദ്ദേഹം പ്രൊഫഷണലായിട്ട് ഈ ഐക്കണോളജി പഠിച്ചതാണ്. അപ്പം അദ്ദേഹം വരച്ചതാണത്. അവിടെ ഇരിക്കുന്ന ആ നടുക്കിരിക്കുന്ന കുഞ്ഞച്ച രാമപുരത്ത് കുഞ്ഞച്ഛൻ്റെ പടമാണ് അത്. ഞാൻ ഈ വാഗമൺ ആശ്രമത്തിലൊരിക്കും പ്രാർത്ഥിക്കാൻ പോയപ്പം ആ അച്ഛന്മാരോട് ഇങ്ങനെ ഞാനൊരു ഉപദേശം കൊടുത്തപ്പോഴേ അതിലൊരാളിങ്ങനെ എന്താ ജോലി പറഞ്ഞു, ഞാനിങ്ങനെ ഐക്കൻസ് വരച്ചുകൊണ്ടിരിക്കുകയെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ആളിനെ പുറത്തിറങ്ങി പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ രാമപുരത്ത് കുഞ്ഞച്ഛൻ്റെ ഒരു ഐക്യൺ ഒന്ന് തടിയതൊന്ന് ഒന്ന് ചെയ്തുതരാമോ? അപ്പോൾ പുള്ളി പറഞ്ഞാൽ 6 മാസം വീണ്ടെടുക്കും, സുപ്പീരിയറുടെ അനുവാദം വേണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അച്ഛനോട് പറഞ്ഞു, ആ പെട്ടിനോട് പറഞ്ഞു, സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം 6 മാസം കൊണ്ട് വരച്ചൊരു സാധനം. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞിരുന്നു, വേറെ പടമൊന്നും നോക്കരുത്, ഞാൻ കുഞ്ഞച്ഛനെ കുറിച്ച് എനിക്ക് ഐക്യനല്ല, നമ്മൾ മാതാവിൻ്റെ ഐക്യൻ വരയ്ക്കുന്നു, മാതാവിൻ്റെ ഏതെങ്കിലും പടം കണ്ടേച്ച് വരയ്ക്കുന്നതല്ലോ, മാതാവ് ആ ക്രിസ്ത്യൻ ട്രഡീഷനിൽ എങ്ങനെ നിൽക്കുന്നു എന്നുള്ള ഒരു സ്പിരിച്വൽ മൈൻഡിൻ്റെ ആവിഷ്കാരമായിരിക്കുന്നു ഐക്യൻ, അല്ലാണ്ട് ഒരു പടം ഒരു ഫോട്ടോ പടം വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നില്ല. അപ്പം ഞാനും അദ്ദേഹത്തോട് പറഞ്ഞു, കുഞ്ഞച്ഛനെ കുറിച്ചുള്ള എൻ്റെ അറിവ് ഞാൻ പറയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴോട് ഞാൻ പറഞ്ഞു, പൊക്കം പറഞ്ഞ മനുഷ്യനായിരുന്നു, ഒരു മെല്ലിച്ച മുഖമാണ്, അദ്ദേഹത്തിന് സാധാരണ മനുഷ്യൻ്റെ പൊക്കമില്ല, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ദളിത് ക്രൈസ്തവരുടെ അപ്ലിഫ്റ്റിംഗ് ആയിരുന്നു. അദ്ദേഹം ദളിത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി പകൽ സമയം മുഴുവനും ഒരു മിഷണറി പോലെ യാത്ര ചെയ്ത ആളാണ്. രാമപുരം കേന്ദ്രമാക്കിയാണ് ജീവിച്ചത്. രാമപുരത്ത് 2 പള്ളികളുണ്ട്, ആ പുരാതന പള്ളികൾ ഇപ്പോഴും. ഇങ്ങനെ പറഞ്ഞൊരു 1.5 മണിക്കൂർ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പുള്ളി അതെല്ലാം കുറിച്ചെടുത്തേച്ച് ഞാൻ പറഞ്ഞത് കേട്ട് പുള്ളി വരച്ച പടമാണ്. അങ്ങനെ ഒരു ട്രഡീഷൻ നമുക്ക് ഉണ്ടാകുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അച്ഛനെ അന്ന് ആ പിന്നെ നമ്മുടെ ഫ്യൂണറൽ സെഷനിൽ നിന്ന് വന്ന് ആ കാര്യങ്ങൾ പിതാക്കന്മാരോട് അനുബന്ധിച്ച് ചെയ്ത് എനിക്ക് വലിയ കൗതുകമായിട്ട് തോന്നി. കാരണം അത് അപ്പം ഞാനത് ഞാനത് അന്ന് തന്നെ അത് ഇവിടെ വന്ന് ഇവരെ കൊണ്ട് ഞാൻ മൊബൈലിൽ ഇടിച്ച് അതിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ കേട്ടു. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെയൊരു താല്പര്യം അച്ഛൻ അതിന് വേണ്ടി എടുത്തതാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് പുറത്ത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളെ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോടൊരു അട്രാക്ഷനായി. പിന്നെ ഞാൻ ആ പാട്ടുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് അതൊരു ഒരു മൊസൈക്ക് കളക്ഷൻസാണ്. ഒരുപാട് കാര്യങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധാരണ പ്രാർത്ഥനകൾ, മരിച്ചെടുക്കേണ്ട പ്രാർത്ഥനകൾ, വൈദിക സംസ്കാരത്തിൻ്റെ കൂടി ബന്ധപ്പെട്ടുള്ള പാട്ടുകൾ, അതൊക്കെ ഇന്ന് ആർക്കും തന്നെ അറിയാൻ മേലാതെ പോകുന്ന ഇതാണ്. പിന്നെ അതുകൊണ്ട് അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് കമ്പയിൽമാർ എന്നുള്ള ആ ഒരു ശീർഷകത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന വലിയൊരു ഒരു എക്ലീഷ്യൽ മിനിസ്ട്രിയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നെ പിതാക്കന്മാരോട് പലരോടും ഒന്ന് പറഞ്ഞത്, ശരിക്കുള്ള ഒരു എക്ലീഷ്യൽ മിനിസ്ട്രിയും ഒരു എക്ലീസിയോളജിയും അതിനകത്ത് നമുക്ക് പുറത്തു കൊണ്ടുവരാനുണ്ട്. ആ പാട്ടുകളിൽ ഉള്ള സഭാദർശനം തന്നെ ഒന്ന് സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്താൽ സർവമലബാർ സഭയുടെ ഈസ്റ്റ് സ്ത്രീയൊക്കെ നല്ല ഒരു തിയോളജി ഓഫ് ചർച്ച് അതിലുണ്ട്. കാരണം അത് അത് കൊണ്ടുവരുന്ന ഒരു സ്പിരിച്വൽ ടെമ്പോ അതാണ്. ഞാനത് പല പിതാക്കന്മാരും എന്നോട് താല്പര്യമുണ്ടെന്ന് തോന്നി. പിതാക്കന്മാരുടെ പലരോട് ഞാൻ പറയുന്നുണ്ടായി, ഞാൻ അച്ഛനെ വളരെ ഹൃദയത്തിൽ നിന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്ന് വന്നാൽ ഈ സഭയ്ക്ക് കൂടുതൽ ഐഡൻറ്റിറ്റി ഉണ്ടാകും, നമ്മുടെ സിനഡ് ശക്തിപ്പെടും, ശിലപ്രഭാ ക്രീഷൻ്റെ ആ ഒരു ഒരു ഫ്ലേവർ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാനും നമുക്ക് സാധിക്കും എന്നാണ് എൻ്റെ പൂർണ്ണമായ. താങ്ക് യു സോ മച്ച്, സോ വെരി മച്ച്. എനിക്ക് അച്ഛനോട് അവസാനമായിട്ട് പറയാനുള്ള ഒരു സജഷൻ അതാണ്. ഈ അച്ഛന് ചെയ്യാവുന്ന ഒരു വലിയ കാര്യം, ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഈ ആണുങ്ങൾ താമസിക്കുന്ന ഹൗസുകളിൽ ഒന്ന് സമീപിച്ചാൽ അവരുടെ മനസ്സിലുള്ള ഒരു 10-12 പാട്ട് കൂടെ ഈ കമ്പന്മാരൻ പോലെ ഒരു ഒരു കാസറ്റിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഈ ഈ ഇൻ്റർ ട്വിന്നിങ് മലയാളം, സുറിയാനി, തമിഴ് ഈ ഭാഷകൾ തമ്മിലുള്ള നല്ലൊരു കോയിനേജ്
അത് മൂന്ന് സംസ്കാരങ്ങളുടെ ഒരു അടുപ്പം കൂടിയാണ്. അതുകൂടെ കണ്ടെത്താൻ തീർച്ചയായിട്ടും സാധിക്കും. പിതാവേ ഒത്തിരി ഒത്തിരി നന്ദി ഇത്രയും സമയം. താങ്ക് യു അച്ഛനെ. നന്ദി. Maradu Gola Baba Bra, Tuhada Kudisha.